ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരുണികനായ അല്ലാഹു നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും നീക്കി വച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം, കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും, ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആൻസന വണ്ടൂർ. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം. അതെ, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ എന്നർത്ഥം. അതായത്, അവനെ മഹത്വപ്പെടുത്തുവാനോ പുകഴ്ത്തുവാനോ വാക്കുകൾ മതിയാകാത്ത വിധം അവൻ വലിയവനാകുന്നു എന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആശയം. നമുക്കറിയാം, നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമായും ചൊല്ലേണ്ട വേളകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഐച്ഛികമായി ചൊല്ലേണ്ട അവസരങ്ങളുമുണ്ട്. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിത്യവും ഉണ്ടാകുക എന്നത് അതിമഹത്തരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു. കാരണം അള്ളാഹുവിലും അവന്റെ മഹത്വത്തിലുമുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണിത്. മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിലെ ഐക്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രതീകമാണ് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറിന്റെ അനിവാര്യത അറിയിക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറ മുദ്ദഫറിലെ മൂന്നാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നു, വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. സൂറത്തുൽ ഇസ്രായിലെ അവസാനത്തെ ആയത്ത് അവസാനിക്കുന്നതും ഇപ്രകാരം കൽപ്പിച്ചുകൊണ്ടാകുന്നു, വകബ്ബിർഹു തക്ബീറ, അവനെ, അതായത് അള്ളാഹുവിനെ, ശരിയാവണ്ണം മഹത്വപ്പെടുത്തുക. മാത്രമല്ല, ഒരാൾക്ക് 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ അവന് 2 മോക്ഷങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഹദീസ് വചനങ്ങൾ നമ്മോട് പറയുന്നു. 1, നരകത്തിൽ നിന്നുള്ള മോക്ഷം. 2, കാപട്യത്തിൽ നിന്നുള്ള മോക്ഷം. തക്ബീറത്തുൽ ഇഹ്റാം അള്ളാഹുവിന്റെ ശക്തിയുടെയും പരമാധികാരത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുകയും വിശ്വാസിയുടെ അവനോടുള്ള വിധേയത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. തക്ബീറിന്റെ ആശയം നാം ആദർശമായി ഉൾക്കൊള്ളണം. അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെയും പ്രതിഫലങ്ങളുടെയും ഓർമ്മപ്പെടുത്തലായി ഈ പ്രഖ്യാപനം പ്രവർത്തിക്കുന്നു. കൂടാതെ അവനോടുള്ള ആരാധനയും ഭക്തിയും വർദ്ധിപ്പിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അക്ബർ എന്ന് നാവ് കൊണ്ടാണ് നാം ഉച്ചരിക്കുന്നതെങ്കിലും ഹൃദയം കൊണ്ടാണ് നാം ചൊല്ലേണ്ടത്. അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവനും മഹത്വമുടയവനും എന്ന സത്യം മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയും അതിന്റെ സ്വാധീനം തന്റെ ഹൃദയത്തിലും മറ്റ് അവയവങ്ങളിലും പ്രകടമാവലുമാണ് ഹൃദയത്തിലെ തക്ബീർ കൊണ്ടുള്ള വിവക്ഷ. അത്തരത്തിൽ ഹൃദയം കൊണ്ട് തക്ബീർ ചെയ്യുന്ന ഒരുവനെ അള്ളാഹു അല്ലാതെ മറ്റൊരാളിലും ഭയവും പ്രതീക്ഷയും ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം അവന്റെ ഹൃദയത്തിൽ നിന്നും വിട്ടഴിഞ്ഞു പോകുന്നതുമാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആശയം ജീവിതാദർശമായി ഉൾക്കൊള്ളുകയും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടെ, ഹൃദയം കൊണ്ട് തക്ബീർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.